എന്നെയും പറക്കം പറ്റാത്ത മക്കളെയും തീരാ ദുഃഖത്തിലാഴ്ത്തിയ സംഭവം കൈപ്പിടയെന്ന് പറഞ്ഞ് കൊലപാതകം ഹോബിയാക്കിയ കെ സുധാകരനെ നിസ്സാരമായി തള്ളാമെന്ന ബോംബേറിൽ കൊല്ലപ്പെട്ട കെ നാണുവിൻ്റെ ഭാര്യ എ എം ഭാർഗവിയുടെ വാക്കുകൾ കേൾക്കുന്നവരുടെ ഹൃദയം തുളഞ്ഞു കയറും. എനിക്ക് നഷ്ടമായത് കുടുംബത്തിൻ്റെ അത്താണിയാണ്. ഒരു കുടുംബത്തെ അനാഥമാക്കിയ രാഷ്ട്രീയ പ്രവർത്തനത്തിനാണോ കൈപ്പിഴയെന്ന് പറയുന്നത്? കണ്ണൂർ യാഗശാല റോഡിലെ സേവറി ഹോട്ടലിൽ സുധാകരൻ്റെ ക്രിമിനൽ സംഘം ബോംബെറിഞ്ഞു തന്ന കെ നാണുവിൻ്റെ ഓർമ്മയിൽ വിങ്ങുകയാണ് ഇന്നും ഭാര്യ എ എം ഭാർഗവി. അപ്പോഴും അവരുടെ നെഞ്ചിൽ രോഷത്തിൻ്റെ കനൽ എരിയുന്നുണ്ട്. ഇത് പറയുമ്പോൾ കെ സുധാകരൻ്റെ ക്രിമിനൽ മുഖമാണ് ഇത്തരം സംഭവങ്ങളിലൂടെ തുറന്നു കാട്ടപ്പെടുന്നത്. 1992 ജൂൺ 13 സേവറി ഹോട്ടൽ ജീവനക്കാരനായ നാണുവിനെ ഉച്ച സമയത്ത് ബോംബെറിഞ്ഞു വന്നത്. ബോംബേറിൽ നാണുവിൻ്റെ ശരീരം ചിതറിത്തെറിക്കുമ്പോൾ മൂത്ത മകന് 8 രണ്ടാമത്തെ മകൻ 5 ഇളയ മകന് 1.5 വയസ്സു മാത്രം. കണ്ണൂർ നഗരസഭയിലെ പാർട്ട് ടൈം ജോലി കഴിഞ്ഞാണ് നാണു സേവറി ഹോട്ടലിലെ സഹായത്തിന് നിൽക്കുന്നത്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുന്നവർക്ക് വിളമ്പിക്കൊടുക്കുന്ന ജോലിയാണ് നാണു ചെയ്യുന്നത്. ഉച്ച സമയത്ത് ഊണ് കഴിക്കാൻ നല്ല തിരക്കായിരിക്കും. സുധാകരൻ പോറ്റി വളർത്തിയ കൊട്ടേഷൻ സംഘമാണ് കൊലം നടത്തിയതെന്ന് മുൻ DCC ഓഫീസ് സെക്രട്ടറിയും സുധാകരൻ്റെ ഡ്രൈവറുമായിരുന്ന പ്രശാന്ത് ബാബു വെളിപ്പെടുത്തിയിരുന്നു. നാണു വധത്തിന് ശേഷം കൊലയാളി സംഘം തിരിച്ചുപോയതും DCC ഓഫീസിലേക്കായിരുന്നു. ഈ കൊലപാതകം കൈപ്പിഴയെന്ന് സുധാകരൻ പറഞ്ഞത് 3 പതിറ്റാണ്ടുകൾ കഴിഞ്ഞാണ്. അന്നൊന്നുമല്ല പറഞ്ഞത്, 3 പതിറ്റാണ്ടുകൾ കഴിഞ്ഞ്. തളാപ്പിലും പരിസരത്തും DYFI പ്രവർത്തനം നടത്തിയ നാണു CPM അംഗമായതോടെ നഗരത്തിലെ പല പരിപാടികളിലും സജീവമായിരുന്നു. മഞ്ചപ്പാലത്ത് ഭാർഗവിയുടെ വീട്ടിലായിരുന്നു നാണുവിൻ്റെ താമസം. അവിടെയും സജീവമായി പ്രവർത്തിച്ചു. മഞ്ചപ്പാലത്തെ നാണു സ്മാരകത്തിന് പിന്നിലെ വീട്ടിലിരുന്ന് ഭാർഗവി ഓർക്കുന്നു, നാദാപുരം പുറമേരി സ്വദേശിയായ നാണു സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ജോലി തേടിയാണ് കണ്ണൂരിലെത്തിയത്. യാഗശാല റോഡിലെ ഓട്ടോമൊബൈൽ ഷോപ്പിൽ ഏറെക്കാലം ജോലി നോക്കി. പിന്നീട് നഗരസഭയിൽ താൽക്കാലിക ജോലിക്കാരനായി. നഗരസഭയിൽ ഉച്ചവരെയാണ് ജോലി. അത് കഴിഞ്ഞാണ് സേവറി ഹോട്ടലിൽ സഹായത്തിന് നിൽക്കുന്നത്. വൈകിട്ട് പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകും. അതും കഴിഞ്ഞ് രാത്രിയെ വീട്ടിലെത്തും. ഭാർഗവിക്ക് അന്ന് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോലിയുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് വീട്ടിലെത്തിയാണ് ഭാർഗവി ഭക്ഷണം കഴിക്കാറ്. അന്നം പതുപോലെ ഭക്ഷണം കഴിച്ച് കമ്പനിയിലെത്തിയപ്പോഴാണ് നാണുവിൻ്റെ മരണമറിഞ്ഞത്. ഇത് പറയുമ്പോൾ റേഡ്കോയിൽ നിന്നും വിരമിച്ച ഭാർഗവിയുടെ വാക്കുകൾ മുറിയുന്നുണ്ടായിരുന്നു. ഈ പാപങ്ങളൊക്കെ എവിടെ കൊണ്ട് ഒഴുക്കും സുധാകര? നിങ്ങളിതിനൊക്കെ കണക്ക് പറഞ്ഞിട്ടേ ഈ ലോകം വിടൂ. അത് ഒരു പ്രകൃതി നിയമമാണ്. എത്ര നാണുമാരുടെ ആത്മാക്കൾ നിങ്ങളെ നോക്കി ശപിക്കുന്നുണ്ടാകും. ഓർക്കാൻ കൂടി വയ്യ. ആ നിങ്ങളാണ് വാസവതത്തെയുടെ ചാരിത്രം അന്വേഷിക്കുന്നത്.